കർണാടകയിൽ യുവമോർച്ച നേതാവ് പ്രവീൺ കുമാർ നെട്ടാരുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേരെ കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. ഇതിനിടെ കേരളത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്രം. കേരളം തീവ്രവാദികളുടെ താവളമായി മാറിയെന്ന് നിരവധി തവണ ആരോപണമുയർന്നെങ്കിലും കർണാടകയിലെ പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകം ഇത് ശരിവയ്ക്കുന്നതാണ്. കേരളത്തിൽ ഹൈന്ദവ നേതാക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട പോപ്പുലർ ഫ്രണ്ട് അയൽ സംസ്ഥാനങ്ങളിലും പോയി കൊലപാതകം നടത്തിയതിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മുന്നറിയിപ്പ്. പിണറായി വിജയന്റെ കീഴിലുള്ള കേരളം PFI, SDPI എന്നിവയുമായി ബന്ധമുള്ള ഇത്തരം തീവ്രവാദികളുടെ സുരക്ഷിത താവളമായി മാറിയിരിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അയൽ സംസ്ഥാനത്ത് ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്ന തീവ്രവാദികൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ സുരക്ഷിതരാണ്. കേരള സർക്കാരിലെ ചില കോണുകളിൽ നിന്ന് അവർ അനുഭവിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം കൊണ്ടാണ് അങ്ങനെയായത്. തങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നതിനാൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നതിന് എളുപ്പമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾ പിടിക്കപ്പെടുമെന്ന് പ്രതികൾക്കറിയാവുന്നതിനാൽ ഇത്തരം തീവ്രവാദികൾ ഒരിക്കലും കർണാടകയിൽ ഉണ്ടാകില്ല. സർക്കാരിന്റെ രാഷ്ട്രീയ സംരക്ഷണം കാരണം അവർക്ക് ഒളിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത താവളമാണ് കേരളമെന്ന് അവർക്കറിയാം. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കീഴിൽ കേരളത്തിൽ മാത്രം 22-ലധികം പേർ ഈ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത മോട്ടോർ ബൈക്കാണ് ഉപയോഗിച്ചതെന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും കർണാടക സർക്കാർ പ്രതികളെ പിടികൂടും. പ്രതികളെ കണ്ടെത്തി സംരക്ഷിക്കുന്നതിന് പകരം പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കർണാടക സർക്കാരുമായി സഹകരിക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറാവണം. PFIയും SDPI സംഘടനകളെ നിരോധിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കും. രാജ്യത്തുടനീളം അസ്ഥിരതയും അക്രമവും സാമുദായിക പൊരുത്തക്കേടും വളർത്തുന്നതിൽ PFI ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിന് മതിയായ തെളിവുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ കേന്ദ്രം കേരളത്തിന് നൽകുന്ന മുന്നറിയിപ്പ് ഗൌരവത്തോടെ കാണേണ്ടതുണ്ട്. കേരളത്തിൽ അടുത്തിടെ BJP RSS പ്രവർത്തകരുടെ കൊലപാതകങ്ങൾ കേന്ദ്രത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഘടനാ നേതാക്കൾ അയൽ സംസ്ഥാനമായ കർണാടകയിലും കൊലപാതകം നടത്തിയത്. ഇതോടെ ഇനി മുന്നറിയിപ്പല്ല, നടപടി മാത്രമായിരിക്കുമെന്ന് കേന്ദ്രം പറയുമ്പോൾ അത് പിണറായി സർക്കാരിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.